അമിതമായിട്ടുള്ള ഉപ്പിന്റെ ഉപയോഗം എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ളതെന്ന് നോക്കാം. ഏകദേശം 1 ടീസ്പൂൺ കോമൺ സോൾട്ട് എടുത്തു കഴിഞ്ഞാൽ അത് 2.5 മില്ലിഗ്രാം സോഡിയം ഉണ്ട്. നമുക്കൊരു ദിവസം വേണ്ട സോഡിയത്തിൻ്റെ മാക്സിമം അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.3 ഗ്രാം മാത്രമാണ്. എന്നാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടി ഒരു ദിവസം ഒരു സാധാരണ ഡയറ്റിൽ നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ 2 അല്ലെങ്കിൽ 3 ഇരട്ടിയിലേറെ സോഡിയമാണ്. ഇത്രയധികം സോഡിയം ശരീരത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് നോക്കാം. ആദ്യമായി സോഡിയത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. 1, ഹൃദയ സംബന്ധമായിട്ടുള്ള ഫംഗ്ഷനിങ്ങിന് വളരെയധികം ആവശ്യമുള്ള ഒരു ഘടകമാണ് സോഡിയം. നാഡീ വ്യൂഹങ്ങളുടെ ഫംഗ്ഷനിങ്ങിന് സോഡിയം അത്യന്താപേക്ഷിതമാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ശരീരത്തിലെ രക്തത്തിൻ്റെ രക്തത്തിലെ ഫ്ലൂയിഡ് വോളിയം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും സോഡിയമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അധികമായിട്ട് സോഡിയം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കിഡ്നിയാണ് ഈ സോഡിയത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത്. എന്നാൽ ക്രമാതീതമായി സോഡിയം കഴിക്കുന്നത് മൂലം കിഡ്നിയുടെ ഈ പ്രോപ്പർ ഫംഗ്ഷനിങ് നഷ്ടപ്പെടുകയും കിഡ്നിയിൽ അധികമായിട്ടുള്ള സോഡിയത്തിനെ അരിച്ച് പുറത്ത് കളയാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്നു. ക്രമേണ ശരീരത്തിലെ രക്തത്തിനകത്തിൽ ഈ സോഡിയത്തിൻ്റെ അളവ് കൂടുകയും അത് ഫ്ലൂയിഡ് റിട്ടൻഷൻ വെള്ളത്തിനെ കൂടുതൽ ആഗിരണം ചെയ്ത് ശരീരത്തിൽ ഫ്ലൂയിഡ് റിട്ടൻഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പം അധികമായിട്ടുള്ള ബ്ലഡ് വോളിയം കാരണം രക്തസമ്മർദ്ദം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അമിത രക്തസമ്മർദ്ദം തന്മൂലം പക്ഷാഘാതം, സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബ്ലഡ് വോളിയം കൂടുന്നത് കാരണം കൊണ്ട് തന്നെ ഹൃദയ സംബന്ധമായിട്ട് കാർഡിയക് ഫെയിലിയർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് നമുക്ക് ലിവർ സംബന്ധമായിട്ടുള്ള സിറോസിസ്, ക്രോണിക് കിഡ്നി ഫെയിലിയർ മുതലായ കാര്യങ്ങൾ ഉണ്ടാകും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെറിയ അസുഖങ്ങളല്ല. നമ്മൾ നമ്മുടെ അശ്രദ്ധ മൂലം കൂടുതലായിട്ട് ഉപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളൊക്കെ വളരെയധികം ഫെയ്റ്റലായിട്ടുള്ള മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പം എങ്ങനെ നമുക്കിതിനെ കുറയ്ക്കാൻ പറ്റും? ഏറ്റവും കൂടുതൽ ഉപ്പുള്ളത് പ്രോസസ്ഡ് ഫുഡിലാണ്. പിന്നെ നമ്മൾ മലയാളികൾ കൂടുതലായിട്ട് കഴിക്കുന്ന അച്ചാർ, പപ്പടം മുതലായ ഭക്ഷണ പദാർത്ഥങ്ങൾ, ഉണക്കമീൻ അല്ലെങ്കിൽ ഉപ്പിലിട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതാണ്. പിന്നീട് നമ്മൾ ടേബിൾ സോൾട്ട് സ്പ്രിംഗ്ലർ ഉണ്ടാവുമല്ലോ, നമ്മൾ ഉപ്പിട്ട ഭക്ഷണമാണെങ്കിൽ പോലും ഈ സ്പ്രിംഗ്ലർ കണ്ടു കഴിയുമ്പോഴത്തേക്കും അഡീഷണലായിട്ട് അതിൽ ഉപ്പിടാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ കഴിവതും ഡൈനിങ് ടേബിളിൽ നിന്ന് ഒഴിവാക്കുക. പിന്നെ അഡീഷണലായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പ്രോസസ്ഡ് ഫുഡ്, പാക്ഡ് ഫുഡൊക്കെ വാങ്ങിക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ചെറിയ ബോക്സ് ഉണ്ടാവും, അതിനകത്ത് കാണും എത്ര സോഡിയം ഉണ്ട് എന്നുള്ളത്. അത് നോക്കി സോഡിയത്തിൻ്റെയൊക്കെ കണ്ടൻറ്റ് കുറവുള്ള രീതിയിലുള്ള ഫുഡ് വേണം വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഈ ഇൻഫർമേഷൻ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.